ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ബാരിക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ടാണ്. വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്. വന്നിട്ട് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നല്ല ഏണിങ്സ് ഉണ്ടാക്കി തന്നതുമായ ഒരു വെബ്സൈറ്റാണിത്. ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വൺ ഡേ പ്ലാൻ മുതൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വരെ ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എത്രയോ ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലെ പ്ലാൻ ഡീറ്റെയിൽസ് മനസ്സിലാകുകയുള്ളൂ. ഒട്ടനവധി പ്ലാൻസുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. വീഡിയോസ് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കിതിലെ പ്ലാൻ ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം. ഇതിൽ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് പ്ലാൻസ് തിരിച്ചിരിക്കുന്നത്. VIP പ്രോഡക്റ്റ് പ്ലാൻസ്, അതുപോലെ തന്നെ ഫിക്സഡ് പ്രോഡക്റ്റ് പ്ലാൻസ്, അതുപോലെ തന്നെ ഇവൻ്റ് പ്രോഡക്ട്സ് പ്ലാൻസ് എന്നിങ്ങനെയാണ് പ്ലാൻസ് തിരിച്ചിരിക്കുന്നത്. അതിൽ VIP പ്രോഡക്റ്റ് പ്ലാൻസിൽ VIP 1 എന്ന് പറയുന്ന പ്ലാൻ 220 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി 110 രൂപ, പ്ലാൻ വാലിഡിറ്റി ഒരു ദിവസമേ ഉള്ളൂ. അതായത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ 330 രൂപയായിട്ട് വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. ടാക്സോ കാര്യങ്ങളോ ഇല്ല, കറക്റ്റ് എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. VIP 2 വരുമ്പോൾ നമുക്ക് 1800 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഡെയിലി 864 രൂപ ലഭിക്കും. 3 ഡേയ്സ് ആണ് പ്ലാൻ വാലിഡിറ്റി വരുന്നത്. ടോട്ടൽ ഇൻകം വന്നിട്ട് 4392 രൂപ ലഭിക്കും. അടുത്ത പ്ലാൻസ് VIP 3 വരുമ്പോൾ 4700 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഡെയിലി ഇൻകം വന്നിട്ട് നമുക്ക് 2115 രൂപ ലഭിക്കും. 3 ഡേയ്സ് ആണ് വാലിഡിറ്റി വരുന്നത്. ടോട്ടൽ ഇൻകം വന്നിട്ട് 11045 രൂപ ലഭിക്കും. അതുപോലെ തന്നെ നാലാമത്തെ പ്ലാൻസിൽ വരുമ്പോൾ 20000 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഡെയിലി ഇൻകം വന്നിട്ട് 9000 രൂപ, 3 ഡേയ്സ് ആണ് പ്ലാൻ വാലിഡിറ്റി വരുന്നത്. ടോട്ടൽ ഇൻകം വന്നിട്ട് 47000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ VIP 5 ഉണ്ട്, VIP 6 ഉണ്ട്, 25000 രൂപയും 30000 രൂപയും പ്ലാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞ എമൗണ്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ഇൻകം കിട്ടുന്നത് കൊണ്ട് നമുക്ക് ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഇനി അടുത്ത് നമുക്ക് ഫിക്സഡ് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്ലാൻ എന്ന് പറയുന്നത് 320 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഡെയിലി ഇൻകം വന്നിട്ട് 160 രൂപ, ടോട്ടൽ ഇൻകം 7520 രൂപ, പ്ലാൻ വാലിഡിറ്റി വന്നിട്ട് 45 ഡേയ്സ് ആണ്. സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് 1600 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഡെയിലി ഇൻകം 720 രൂപ ലഭിക്കും. ടോട്ടൽ ഇൻകം വന്നിട്ട് 44800 രൂപയാണ് ലഭിക്കുന്നത്. പ്ലാൻ വാലിഡിറ്റി വന്നിട്ട് 60 ഡേയ്സ് ആണ്. മൂന്നാമത്തെ പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് 3500 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഡെയിലി ഇൻകം വന്നിട്ട് 1575 രൂപ ലഭിക്കും. ടോട്ടൽ ഇൻകം വന്നിട്ട് 82250 രൂപയാണ് ലഭിക്കുന്നത്. 50 ഡേയ്സ് ആണ് പ്ലാൻ വാലിഡിറ്റി വരുന്നത്. അതുപോലെ നാലാമത്തെ പ്ലാനിലേക്ക് വരുമ്പോൾ 5000 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഡെയിലി ഇൻകം വന്നിട്ട് 2250 രൂപ ലഭിക്കും. ടോട്ടൽ ഇൻകം വന്നിട്ട് 128750 രൂപയാണ് ലഭിക്കുന്നത്. പ്ലാൻ വാലിഡിറ്റി വന്നിട്ട് 60 ഡേയ്സ് ആണ്. അതിനുശേഷം ഒട്ടനവധി പ്ലാൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഞാൻ ഏകദേശം 5000 രൂപ വരെ പറഞ്ഞു നിർത്തിയെന്നേ ഉള്ളൂ. നെക്സ്റ്റ് കാറ്റഗറി പ്ലാൻ എന്ന് പറയുന്നത് ഇവൻ പ്രോഡക്ട്സ് പ്ലാൻസ് കാറ്റഗറിയാണ്. അതിലേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ പ്ലാൻ എന്ന് പറയുന്നത് 500 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഡെയിലി ഇൻകം നമുക്ക് 100 രൂപ ലഭിക്കും. ടോട്ടൽ ഇൻകം വന്നിട്ട് 600 രൂപയാണ്. പ്ലാൻ വാലിഡിറ്റി ഒരു ദിവസത്തെയാണ്. അതായത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം 100 രൂപ കൂട്ടി വിഡ്രോൾ ചെയ്യാവുന്നതാണ്. 600 രൂപയായിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അടുത്ത് അതിലെ പ്ലാൻ 2 എന്ന് പറയുന്നത് 800 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഡെയിലി 440 രൂപ ലഭിക്കും. 45 ഡേയ്സ് ആണ് പ്ലാൻ വാലിഡിറ്റി വരുന്നത്. ടോട്ടൽ പ്രോഫിറ്റായിട്ട് നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 20000 രൂപയാണ്. നല്ലൊരു പ്ലാനാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്ലാൻസിലേക്ക് വരുമ്പോൾ 1500 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഡെയിലി 900 രൂപ ലഭിക്കും. 42 ഡേയ്സ് ആണ് പ്ലാൻ വാലിഡിറ്റി വരുന്നത്. 39300 രൂപ ടോട്ടൽ ഇൻകം ലഭിക്കുന്നതാണ്. നാലാമത്തെ പ്ലാനിലേക്ക് വരുമ്പോൾ 5000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. 3250 രൂപയാണ് നമുക്ക് ഡെയിലി ഇൻകം ലഭിക്കുന്നത്. ടോട്ടൽ ഇൻകം വന്നിട്ട് 131750 രൂപയാണ് ലഭിക്കുന്നത്. 39 ഡേയ്സ് ആണ് പ്ലാൻ വാലിഡിറ്റി വരുന്നത്. ലാസ്റ്റത്തെ പ്ലാൻ, അഞ്ചാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഡെയിലി നമുക്ക് 6800 രൂപ ലഭിക്കും. ടോട്ടൽ ഇൻകം വന്നിട്ട് 268400 രൂപയാണ് ലഭിക്കുന്നത്. പ്ലാൻ വാലിഡിറ്റി വന്നിട്ട് 38 ഡേയ്സ് ആണ്. ഇതും വളരെ നല്ലൊരു പ്ലാനാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്താൻ സാധിക്കും. അവിടെ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. രണ്ടാമത്തെ കളത്തിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന വെരിഫിക്കേഷൻ കോഡാണ് എൻ്റർ ചെയ്യേണ്ടത്. ആ ഒരു കോഡ് വരുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബോക്സിൽ സെൻഡ് വെരിഫിക്കേഷൻ കോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും, അതവിടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് പാസ്വേഡ്, അതിൻ്റെ താഴെയായിട്ട് കൺഫേം പാസ്വേഡ് കൊടുത്ത് സൈനപ്പ് നൗ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ലോഗിൻ പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വെബ്സൈറ്റിൽ റീചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഹോം പേജിൽ കാണുന്ന റീചാർജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ എത്ര രൂപയുടെ എമൗണ്ടാണോ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന പേയ്മെൻറ്റ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് 2 റീചാർജ് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനൊരു പേജിലായിരിക്കും എത്തുന്നത്. അവിടെ നിങ്ങൾ ഒരു PayTM യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് PayTM വഴി പേ നോ കൊടുത്ത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ റീചാർജ് വാലറ്റിൽ വരുന്നതായിരിക്കും.
നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ വാലറ്റിൽ വന്നതിന് ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വാങ്ങേണ്ടത്, പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ VIP 1 എന്ന പ്രോഡക്റ്റിൽ VIP 1 പ്ലാനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ജസ്റ്റ് ആ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാനായിട്ടുണ്ടാവും. അതിനുശേഷം താഴെ ബൈ നൗ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ ബൈ ആകുന്നതും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നതുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ ഏണിങ്സ് കിട്ടിത്തുടങ്ങുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ലഭിച്ച ഇൻകം വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഹോം പേജിൽ കാണുന്ന മൈനർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ബാങ്ക് കാർഡ് മാനേജ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ബാങ്ക് കാർഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് IFSC കോഡ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതേ ടൈം തന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ആഡ് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഹോം പേജിലേക്ക് വന്നതിന് ശേഷം അവിടെ നിങ്ങൾക്ക് വിഡ്രോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മിനിമം 300 രൂപ മുതൽ ഇതിൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 300 രൂപ മുതൽ എത്ര രൂപ വേണോ മുകളിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് അന്നു ലഭിക്കുന്നതായിരിക്കും. സാറ്റർഡേ സൺഡേ വിഡ്രോകൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് മൺഡേ മോർണിംഗ് മാത്രമേ ലഭിക്കുകയുള്ളൂ. കൂടാതെ ഡെയിലി 8 മണി മുതൽ നൈറ്റ് 8 മണി വരെയാണ് ഇതിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്താൽ മാത്രം മതിയോ നിങ്ങളുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ഇൻകവും മറ്റ് ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുക്കുന്നതാണ്. ഞാനത് എടുത്തു പറഞ്ഞില്ല, നിങ്ങൾക്ക് അത് ഇവിടെ നിന്നും കാണാവുന്നതാണ്. വളരെ ചെറിയ മോഡിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണിത്. അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ എല്ലാവരും ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് ലോഗിൻ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പേജ് ക്രോമിലൊക്കെ ആണെങ്കിൽ ആഡ് ഹോം സ്ക്രീൻ കൊടുത്ത് സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം പേജിൽ അത് ഉണ്ടായിരിക്കുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, ഇതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തിരികെ വീണ്ടും സൈനപ്പ് പേജിലായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ആ സൈനപ്പ് പേജിൽ പോയി കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ. ഓക്കെ.